ഈയൊരു സ്ഥലം കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു പഴയ യാത്രയാണ് കേട്ടോ. അതായത് 2018 രണ്ട് വണ്ടിമ്മല് നാല് ഫ്രണ്ട്സ് കൂടി നാട്ടിൽ നിന്ന് ഭൂട്ടാനിലേക്ക് യാത്ര പോയിട്ടുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റ് ഭൂട്ടാൻ കറങ്ങാനുള്ള പ്ലാനായിരുന്നു. അന്ന് കൊൽക്കത്തയിൽ എത്തിയ സമയത്ത് അവിടെ നിന്ന് ഒരു ഫംഗ്ഷൻ നടക്കുന്ന കാര്യത്താണ് താമസ സൗകര്യം കിട്ടാതെ നമ്മൾ അങ്ങനെ ഈ സിലിമിന് ഭാഗത്തേക്ക് റോഡിന് പോകുന്നത്. അന്ന് രാത്രി മഴയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല കൊതുകടി കാരണം. ഇതിന് പിറ്റേ ദിവസം രാവിലെ വണ്ടി ഓടിച്ച് പോരുന്ന മേത്ത് ഞാനെൻ്റെ ഫ്രണ്ട് ഓടിച്ചിരുന്ന വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ പോയിട്ട് അടിക്കാൻ ചെയ്തു. ഒരു 80-90 സ്പീഡിൽ പോയിട്ട് ഹിമാലയ ആക്സിഡൻറ്റിൽ ഭയത്തിന് രണ്ടുപേർക്കും ഒന്നും പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല. പക്ഷേ ആ ഒരു കുറച്ച് നിമിഷം എന്താ പറയുക ഭയങ്കര ഭയാനകരായിരുന്നു പറഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും അങ്ങനത്തെ കുറച്ച് മെമ്മറീസ് തന്ന റോഡാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പം അതിങ്ങനെ ഓർമ്മയിൽ വരികയാണ്ട്. ഞാനിപ്പം ഇതുവരെ ആ സ്റ്റോറി ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പം എന്തായാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊൽക്കത്തയിലേക്കാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ പറയുക ഏകദേശം 120 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അതെ അത്ര മതി ഇനി കൊൽക്കത്തയിലേക്ക്. അപ്പം നമ്മളെ അപ്പം നിങ്ങൾ ഈ വീട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മനസ്സിലാക്കാം നമ്മളൊരു ജീപ്പും കൊണ്ടിട്ട് കുറച്ച് കാലങ്ങളായി. ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട്. അപ്പം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പം നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം കേട്ടോ. നമ്മൾ ഹൈവേൻ്റെ സൈഡിൽ ഒരു തണൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണക്കാനിട്ട് അവൻ അവൻ്റെ ഡ്രസ്സ് അവിടെ കൊണ്ടുപോയിട്ട് അതേസമയം ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ പുറത്തേക്ക് വെച്ച് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നല്ല വിശപ്പ് കേട്ടോ, അത് മാത്രമല്ല ഒരു രക്ഷയില്ലാത്ത വെയിൽ. 2 നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നും വെണ്ടക്കയാണ്, കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാൻ പെട്ടെന്ന്. ഞാൻ ഉണക്കലിതാ ഫ്രൈ ചെയ്ത് ഉണക്കുന്നത്. അതേപോലെ ചോറും ആയിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വിശപ്പ്, എന്താ അറിയില്ല, നല്ല വിശപ്പ് പറയുമ്പോൾ ഒന്ന് അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതുകൊണ്ടാണ് തോന്നുന്നത്, ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. അവൻ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, ഞാനിത് അവിടെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓ പെട്ടെന്ന് കഴിക്കണം, നല്ല ചൂടുണ്ട്. ഒന്നാമത് അന്തരീക്ഷം ചൂടാണ്, ഫുഡും ചൂടാണ്. വന്ന് കൂളായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. എന്തായാലും ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ. ഹ്യൂമിഡിറ്റി കാരണം ഇങ്ങനെ വിയർത്ത് ഒലിക്കുക, കണ്ണിലേക്കൊക്കെ വിയർപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ നീറ അമ്മാതിരി സീനെ. മരമൊക്കെ നോക്കി നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്ന പോലെ, അനങ്ങുന്ന പോലുമില്ല. ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാ ഈ കാണുന്ന പാത്രമൊക്കെ വാഷ് ചെയ്യണം. ആ ചേട്ടന്മാരൊക്കെ നമ്മളോട് വന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞോ. എന്താ സീനറിയോ. അങ്ങനെ ഞങ്ങളിതാ പോകുന്നു കേട്ടോ. ഇവിടെ എല്ലാ ഭാഗത്തും ഫുൾ ആൾക്കാർ നമ്മൾ നോക്കിക്കാണേ. നമ്മളൊരു കാഴ്ച വസ്ത ആയിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വിയർക്കാണ്. ബാക്കിലേ നല്ല ബോഡി ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ നൈസായിട്ട് വണ്ടിൻ്റെ സീറ്റ് ബെൽറ്റ് വെച്ച്. അതാണ് എല്ലാവരും കാണുമ്പോൾ ചോദിച്ചു, കാരണം ഒരാൾക്കും എൻ്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ സത്യം 30 വർഷം ബാക്കുള്ള വണ്ടിയാണെന്നുള്ളത് ഒരു മനുഷ്യൻ പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റോ സീറ്റ് ബെൽറ്റോ ചോദിച്ചു. ലാസ്റ്റ് ഇയാളെ നല്ലൊരു ഡയലോഗ് അടിച്ചു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എത്രയും വണ്ടി പുതിയ പെയിൻ്റ് അടിച്ചു, സീറ്റും കാര്യങ്ങളൊക്കെ പുതിയതിട്ടു, അങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് കൂടി വന്നിട്ട് എങ്ങനെയാലും മോഡിഫൈ ചെയ്ത് വെച്ചുവിടായിരുന്നു. അത് സേഫ്റ്റിക്ക് നല്ലതല്ലൊക്കെ പറഞ്ഞു. എന്നാലും കൊള്ളായിരുന്നു. ലാസ്റ്റ് 30 ലൈസൻസ് ചോദിച്ചു, 6 പേരിലെ വണ്ടി ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊള്ളാം, ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി, നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാലും കൊള്ളാല്ലേ, ഹാപ്പി ജേണി പറഞ്ഞ്. അതെ ഞങ്ങളങ്ങനെ അങ്ങനെ പോവാണ്. ഓ ഇപ്പം കളിലേ എന്ത് സുഖാറ, ഇപ്പം നല്ല സ്വർഗം കിട്ടിയ സുഖമാണ് ഇപ്പൊ. ഓ സത്യം പറയാലോ, വൻ വൈബ് ഇപ്പൊ, കാറ്റിങ്ങനെ അടിക്കുമ്പോ. വണ്ടിയേ വാഷാണ് ചെയ്തല്ലേ, വാഷ് ചെയ്തപ്പം റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ വണ്ടി നമുക്ക്. ഞാൻ വേണം കാണിച്ചതാ. ആകാശം എന്താ പോയി പറയോ കാണാന്. ഇവിടൊക്കെ ശരിക്കും പറയാലോ, ഇവിടൊക്കെ മഴ കറക്റ്റ് സ്ഥലം നോക്കിയിട്ടാണ് പെയ്യുക. 1 കിലോമീറ്റർ കറക്റ്റ് അളവിലൊക്കെ വേണം പെയ്യും, എന്നിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മഴ ഉണ്ടാവില്ല. അങ്ങനെ വെയിലിനും മഴയ്ക്കും ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടി ട്രാഫിക്. യെസ്, അതാണിപ്പം അടുത്ത കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചൂടും മഴ ഇങ്ങനെ പുറത്ത് പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ല, അതൊക്കെ ചുമ്മാ പേരിന് മാത്രം മഴ. അതെ, ഇവിടെ സൂര്യൻ ഇതേ പറ്റി ഇരുട്ടൊന്നും വർക്ക് ചെയ്യുന്നോണ്ടോ അംശയുണ്ട്. അപ്പൊ അവർ കൂടുതൽ ആശാനം ഇവിടെ
ഇത്ര നേരമായിട്ടാണ് ട്രാഫിക്കിന് ഇങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് മഴ പെയ്യും, പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ, നല്ല ചൂടാ, രക്ഷയില്ലാത്ത ചൂടാ. പണി ഞങ്ങളെ മുഖമൊക്കെ ഇപ്പഴാണ് ശരിക്കും കാട്ടാളൻ ലുക്കായതാണ് ഇവിടെ. ഇതേ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു കേട്ടോ, എന്തിനാണ് നമ്മളിന്ന് വണ്ടി വാഷ് ചെയ്തെന്നുള്ളത്, അമ്മാതിരി അവസ്ഥ. കൊൽക്കത്തയിൽ നിന്ന് സിലിഗുരി റോഡിലേക്ക് പോയവർക്ക് അറിയാൻ പറ്റും ഈ റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതിന്റെ ശരിക്കും ഫീൽ കിട്ടുന്ന റോഡാട്ടോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നല്ല ടാസ്ക് റോഡ്, ഇവിടെയാണ് ഫുള്ള് ലോറിയും അതുപോലെ തന്നെ പൊടിയും കുണ്ടും കൊയ്യും വലിയ വലിയ കുണ്ടുകളാ. അപ്പൊ ഞാൻ ക്യാമറയുടെ ഓണാക്കിയപ്പോ കുറച്ച് സ്ഥലം നന്നായി. എന്നാലും നമ്മളിങ്ങനെ മറ്റേ എന്താ പറയാ, നല്ല ഗെയിം അടിക്കുന്ന പോലെ ഇങ്ങനെ കളിച്ചു പോകണം കേട്ടോ. സീനി നോക്കി നിങ്ങളെ, ഫുള്ള് റൈറ്റ് സൈഡ് ട്രക്കിനെ പിടിച്ചിട്ടിട്ടുണ്ട്. വൺ ബ്ലോക്കിന് കേട്ടോ, വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വൺ ബ്ലോക്കാണ്. എത്ര നേരം അറിയാം നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നമ്മളെ കൊൽക്കത്ത വെൽക്കം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഗൈസ്. ലെഫ്റ്റ് സൈഡില് എയർപോർട്ടാട്ടോ, കൊൽക്കത്ത എയർപോർട്ട്. കൊള്ളാട്ടോ, നമ്മൾ ലേക്ക് റോഡ് എന്ന റോഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിൻ്റെ അകത്തുള്ള ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ട്രാക്കാട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാക്കാണ്. നല്ലയും വരച്ചായിരിക്കുന്നുണ്ട്. നമ്മളേ പാർക്ക് സ്ട്രീറ്റിൽ വന്നാട്ടോ, ഇവിടുത്തെ അത്യാവശ്യം പോഷായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം നമുക്ക് ഡിന്നർ കഴിക്കണം. ഡിന്നർ കഴിക്കാൻ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല, നേരെ വണ്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് കഴിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യലല്ലോ. യെസ്, അപ്പം നല്ല വിശപ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇനി ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. ഞങ്ങൾ തൊട്ടപ്പുറത്തെ ഒരു പമ്പിൽ പോയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷായി. ഫ്രഷായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖവും കാര്യങ്ങളും കൈയും കാലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അങ്ങനെ ഒന്ന് ഫ്രഷായി. നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നിട്ടോ, ഇവിടെ എവിടെയും നമുക്ക് വണ്ടി നിർത്തി കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഇല്ല. ഇവിടെ നോക്കുമ്പോൾ ആണെങ്കിൽ ഓക്കെ, ഒരു രക്ഷയില്ലാത്ത ഒരു ഫ്ലൈ ഓവർ മേലുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈ ഓവർ അല്ല, ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പിൽ ഒരു ബിൽഡിങ്ങും ഉണ്ട്. എന്താ പറയുക, ഇവിടെ കുറേ ആൾക്കാർ എന്താ പറയുക ഈ കാവണിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നുണ്ട്. എങ്ങോട്ടൊന്നും മനസ്സിലായില്ല, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവും. ഇവിടെ നോക്കി നിങ്ങൾ, നമ്മളെ വണ്ടി ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിടക്കാനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണിച്ചിടാം, കാരണം ഇന്നിനി ഒന്നിനുള്ള ആവത്തില്ല, ഫുൾ എനർജി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ഫുൾ എനർജിയോടെ വേണം നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാൻ. എന്തായാലും പോയി കിടക്കാനട്ടോ, ആ ഉള്ളു കിടക്കാനുള്ള ഒരു മോസ്റ്റിനെ കൂടി നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാട്ടോ വൈബ്, നമുക്ക് റോഡിൻ്റെ കാഴ്ചയും കണ്ട് അവിടെ ഒരു ഞാൻ പറഞ്ഞില്ല അടിപൊളി ഒരു സ്ട്രെച്ചറുണ്ട്, വൈറ്റ് കളറിൽ, ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ നമുക്ക് ഇവിടുത്തെ ടാക്സിയൊക്കെ നിങ്ങൾ ഈ വൈബും കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങാം. കൊള്ളാം എന്തായാലും.